Welcome back to H G Wallet. പ്ലസ് ടു ഫിസിക്സ് ചാപ്റ്റർ ഫോർ മൂവിംഗ് ചാർജസ് ഇൻഡ് മാഗ്നറ്റിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത് ബയോസ് ആവട്ടോ നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ ബയോസ് ആവട്ടിലോ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ബേസിൽ നമുക്ക് ഒന്ന് രണ്ട് ഡെറിവേഷൻസും കൂടി ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ പ്ലസ് ടു എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി ഇതുപോലെ ഓരോ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും ഒപ്പം പഠിക്കാം ഓക്കെ ഇനി കംപ്ലീറ്റ് ക്ലാസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്ലസ് ടുവിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുക ഓക്കെ നിങ്ങൾക്കൊരു വൺ മന്ത്യോട് നമുക്ക് കംപ്ലീറ്റ് പോർഷൻസ് ഒപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി നമുക്ക് കവർ ചെയ്യാം ഓക്കെ സോ ആരും ടെൻഷൻ അടിക്കേണ്ട ഒപ്പം നമുക്ക് പഠിച്ചു പോവാം സോ നമ്മൾ ഇന്ന് എടുക്കുന്നത് ബയോ സാവഡ് ലോ ആണ് സോ ഇങ്ങനെ വിചാരിക്കുക നമുക്ക് ആദ്യം എന്താണ് ബയോസ് ആവട്ടിലോ എന്ന് പറയാം ഇതിലേ നമ്മളൊരു ഇതൊരു എലമെൻ്റ് ആണ് ഏതെ ഒരു ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് നമ്മളെ കയ്യിലെടുത്തു എക്സ് വൈ എന്ന് പറയുന്ന ഒരു ആണ് ഇതിൽ ചെറിയൊരു ലെങ്ത് ആണ് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ലെങ്ത്ത് ആണെങ്കിൽ അതിൽ നമ്മൾ ചെറിയൊരു പോർഷൻ എടുക്കുകയാണ് ചെറിയൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഈ ഇത്രയും പോഷൻ എടുക്കുകയാണ് അപ്പോൾ നമുക്കിതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക മാഗ്നറ്റിൻ്റെ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതാ ഈ ഇതാണിപ്പോൾ ഈ ലൈന് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ മാഗ്നറ്റീവ് ഫീൽഡ് ലൈൻസ് ഉള്ളത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കാന്തിക ശക്തിയുള്ള ഏരിയ ഈ ഒരു ഭാഗത്താണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളിതിൽ നിന്ന് ഒരു പോയിന്റ് ആ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രത്തോളം മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇത് കണ്ടുപിടിക്കുന്ന ലോ ലോവാണ് ബയോസാബട്ട് ലോ നമ്മൾ ചെറിയൊരു പീസ് എലമെന്റ് എടുത്തിട്ട് അവിടെ മാഗ്നറ്റിഫ് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോയിൻ്റ് ഒരു ഒരു ഡിസ്റ്റൻസ് അകലെ വേറൊരു പോയിന്റിൽ എത്രത്തോളം മാഗ്നറ്റ് ഫീൽഡ് അനുഭവപ്പെടും

ഓക്കെ സോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു കറൻറ്റ് എലമെൻറ്റ് നമ്മൾ കറണ്ട് ഇതിൽ കൂടി ഒഴുകുന്നുണ്ട് ഐ എന്ന് പറഞ്ഞിട്ടുള്ള കറൻറ്റാണ് ഒഴുകുന്നത് ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് അത് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഡൻസിറ്റി എവിടെ ഒരു പോയിന്റിൽ ഇതിനകലെ ഒരു ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്രോഷി ഇത് എന്തൊരൊക്കെ ആണ് ഇവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടുത്തെ കറണ്ടിൻ്റെ പ്രൊപ്രോഷൽ ആണ് അവിടുത്തെ ലെങ്ത്ത് ആ ഒരു കറണ്ട് എലമെന്റിന്റെ ആ ഒരു ലെങ്ത് ലെങ്ത് ഡി എൽ എന്ന് ഓഫ് ദാറ്റ് എലമെന്റ് ആണ് അതിന്റെ ആ ഒരു ചെറിയൊരു പോർഷനിലെ നീളം അതുപോലെ തന്നെ അവിടുത്തെ ആംഗിൾ സൈൻ തീറ്റ ഈ തീറ്റ എന്ന് പറഞ്ഞാല് ഈ ഒരു കറന്റ് എലമെന്റിന്റെ ആ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിലേക്കുള്ള ഇതാ ഇവിടത്താണ് ഇപ്പൊ നമ്മുടെ ലെങ്ത്തെങ്കിൽ ആ ലെങ്ത്തും അതുപോലെ തന്നെ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ആ ലെങ്ത്തും ആ രണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് ആ ഒരു കറന്റ് എലമെന്റ് ഇതാണ് ആ എലമെന്റും ഈ പോയിന്റ് എന്ന് പറയുന്ന പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ആ തമ്മിലുള്ള ഡിസ്റ്റൻസും അതായത് തമ്മിലെ ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇവിടെ ഉണ്ടാവുന്ന ഇപ്പം ഈന്ന് പറഞ്ഞ പോയിന്റിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഡെൻസിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് ഡാക്ട്ി പ്രൊപ്രോഷൻ ടു കറണ്ട് അവിടെ എത്രത്തോളം കറണ്ട് ഉണ്ടായി അതിനനുസരിച്ച് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അതായത് നമ്മളിപ്പോൾ നല്ല ഹൈ കറന്റ് നമ്മൾ കൊടുത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഡെൻസിറ്റി കൂടും എവിടെ ഈ പോയിന്റില് അതേപോലെ ഡി എൽ ആ ലെങ് ആ ലെത്തും കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയും കൂടും ദെൻ സൈൻ തീറ്റ നമ്മളിവിടുത്തെ ആംഗിൾ ഉണ്ടല്ലോ ഇപ്പോൾ തേർട്ടി ഡിഗ്രി ആവും ഫോർട്ടി ഡിഗ്രി ആവും ആ ആംഗിളുടെ സൈൻ വാല്യൂ എടുക്കുക ഇതും കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇൻഡെൻസിറ്റി ഓഫ് മാഗ്നറ്റ് ഫീൽഡ് കൂടും സോ ഡയറക്ട്ലി പ്രപ്രോഷൽ എന്ന് പറഞ്ഞാൽ അതാണ് വാല്യൂസ് ഒക്കെ കൂടിയാൽ മാഗ്നറ്റ് ഫീൽഡിൻ്റെ ഇൻഡെൻസിറ്റിയും കൂടും പക്ഷെ അവിടെ ഇൻവേഴ്സ്ലി പ്രപ്രോഷൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആർ ആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു കറന്റ് എലമെന്റും ഇതാണ് ഇതിൽ കൂടെയാണ് കറന്റ് പോകുന്നത് അവിടെയാണ് മാഗ്നറ്റിഫ് ഫീൽഡ് ഉള്ളത് ആ കറണ്ട് എലമെന്റും ആ പി എന്ന് പറഞ്ഞ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നല്ല അകലെയുള്ള പോയിന്റൊക്കെ ആണെങ്കിൽ അവിടെ അത്ര അധികം മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാവില്ല അതാണ് ഇൻവേഴ്സലി പ്രൊപ്രോഷൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ആണ് ബി എങ്കിൽ ഈ ബി ഇൻവേഴ്സലി പ്രപോഷൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഈ ആർ ആർ എന്ന് പറയുന്ന വാല്യൂ ഡിസ്റ്റൻസ് ആണ് ഇത് കൂടുന്തോറും അതിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ആറ് ആണെങ്കിൽ ും അപ്പൊ ഇവിടെ വാല്യൂ കൂടിയാൽ ഇവിടെ കുറയും മാഗ്നറ്റ് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയും സോ ഡിസ്റ്റൻസ് മാക്സിമം കുറയണം ഇവിടെ കുറഞ്ഞാൽ ഇവിടെ കൂടും ഫീൽഡ് ഇൻഡൻസിറ്റി കൂടാനായിട്ട് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാക്സിമം കുറയ്ക്കാം കുറയ്ക്കുക കറന്റ് മൂവ് ചെയ്യുന്ന മാഗ്നറ്റ് ഫീൽഡ് എന്തിനൊക്കെ അവിടെ അവിടുത്തെ ആൻഡ് എന്തെങ്കിലും ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡയറക്ട് പ്രൊപ്രോഷൽ ടു ഇറ്റ് ത്രൂ എത്രത്തോളം കറണ്ട് മൂവ് ചെയ്യുന്നു ലെങ്ത് ഓഫ് കറന്റ് എലമെന്റ് എലമെന്റിന്റെ ലെങ്ക് ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്രോഷൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആ പോയിന്റും ആ കറണ്ട് എലമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ദെൻ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് എലമെന്റ് ആൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ തേർഡ് വൺ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ എലമെന്റ് ആൻഡ് ദ പോയിന്റ് ഈ പോയിന്റും ഈയൊരു എലമെൻറ്റും തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ലൈന് അതിൻ്റെ ആ ലൈനും ഈ ഒരു എലമെന്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ സൈൻ ഓക്കെ ഇറ്റ്സ് എ ആംഗിൾ ബിറ്റ്വീൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ഒരു എലമെന്റും ഈ ലൈനും ഈ എവിടെ ജോയിൻ ചെയ്യണേ ദിസ് എലമെന്റ് ആൻഡ് ദ പോയിന്റ് ഈ ഒരു എലമെന്റും പോയിൻ്റും തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ലൈന് ഈ ലൈനും ഈ എലമെന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിൻ്റെ തീറ്റ അതിനെന്താണ് ഡയറക്ട്ലി പ്രപ്രോഷൻ നമുക്ക് ഇങ്ങനെ പറയാം സോ മാഗ്നറ്റ് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രപ്രോഷ്യൽ ടു നമുക്ക് ഇങ്ങനെയാണ് അതിനെ എഴുതുക എങ്ങനെ മാഗ്നറ്റ് ഫീൽഡ് ഡയറക്ടലി പ്രപ്രോഷ്യൽ ടു അവിടുത്തെ കറണ്ട് എലമെന്റ് അതായത് കറണ്ട് ഐ അതിൻ്റെ ലെങ്ത് ഡി എൽ സൈൻ തീറ്റ ബൈ ഇൻവേഴ്സലി പ്രൊപ്രോഷ്യൽ ടു ആർ സ്ക്വയർ അത് അടിയിൽ കൊടുക്കാം കേട്ടോ ഇതാണ് ബയോസാവട്ട് ലോ പറയുന്നത് ഇത് നമുക്ക് ഇതിന്റെ പ്രൊപ്രോഷാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടി കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് മ്യൂ സീറോ ബൈ ഫോർ പൈ ആണ് ബാക്കിയൊക്കെ അതുപോലെ സോ ഇങ്ങനെയാണ് എൻഡുക്യാഷൻ വരിക ഡി ബി അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഫീൽഡ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഇത് കോൺസ്റ്റന്റ് ആണ് ഐ ഡി എൽ സയൻതീറ്റ ബൈ ആർ സ്ക്വയർ സോ ഇത് ഡെഫിനേഷൻ ആവുമ്പോൾ ഇതുപോലെ തന്നെ എഴുതാം മാറ്റിന് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയെന്ന് മാത്രം ഈ ഒരു ഇക്വേഷനും കൂടി പഠിച്ചു വെക്കാം ഓക്കെ നമുക്ക് ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അവർ കമ്പയർ കൂളോംസ് ലോ ആൻഡ് ബയോസാവർട്ട് ലോ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് സോ കൂളോം സ്ലോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു എന്താണ് കൂളോം ഉള്ളത് ഇത് ബയോസാവട്ട് ലോ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് സോ കൂളം ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ സ്കേൽ ആർ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇവിടെ മാഗ്നറ്റീവ് ഫോഴ്സ് അല്ല ഇലക്ട്രോസ്റ്റാറ്റിക് അതായത് ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ പാസ് ചെയ്യുന്നത് അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതായത് സ്കേലാർ എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഇല്ല സോ നോ ഡയറക്ഷൻ ഉള്ളതാണ് സ്കെ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അതായത് ആ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ സോ നമുക്ക് ഇങ്ങനെ പറയാം ഒരു കൂളോം സ്ലോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അത് സ്കേലറാന്ന് പറഞ്ഞത് ഇറ്റ് ഹാസ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് നോ ഡയറക്ഷൻ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഡയറക്ഷൻ പറയില്ല പക്ഷെ ഇവിടെ ബയോ ബയോസാവർട്ട് ലോയിൽ എടുക്കുന്ന സോഴ്സ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഏതാണ് മാഗ്നറ്റീവ് ഫോഴ്സ് ആണ് സോ അത് വെക്ടറാണ് വെക്ടർ മീൻസ് അതിന് എന്തൊക്കെയുണ്ട് ഡയറക്ഷനും ഉണ്ട് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഓക്കെ ദെൻ അടുത്ത പോയിന്റ് ഇതാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസാറ്റിക് ഫോഴ്സസ് അലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ഫീൽഡ് പോയിൻറ്റ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഇസ് എലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ഫീൽഡ് പോയിന്റ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ ആ ഇലക്ട്രിക് ഫീൽഡിലെ എങ്ങോട്ടാണോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡിലെ ഇലക്ട്രോൺസിൻ്റെ ഒക്കെ കറന്റൊക്കെ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡിസ്പ്ലേസ്മെന്റിലോട്ട് തന്നെയായിരിക്കും ോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് ഫീൽഡ് എങ്ങനെയാണ് ഇസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് കറന്റ് ഇവിടെ നമുക്ക് കറന്റ് ഉണ്ട് ഐ ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് അതെങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടാവും ഇത് രണ്ടിന്റെ പെർപെൻഡിക്കുലർ റായിട്ടായിരിക്കും മാഗ്നറ്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയൊക്കെയാണ് പെർപെൻഡിക്കുലർ അവിടുത്തെ കറന്റിനും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനും ആറും ആറാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കറണ്ടാണ് ഐ ഇത് രണ്ടിനും പെർപെൻറ്റിക്കുലർ ആയിട്ടായിരിക്കും മാഗറ്റീവ് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ അങ്ങനെയല്ല ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് അലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ജോയിനിങ് ദ സോർസ് ആൻഡ് ഫീൽഡ് പോയിന്റ് ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഏരിയയിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലായിരിക്കും ഇൽ കൂളോംസ്ലോ അല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഇൻഡിപ്പെൻഡൻറ് ഓഫ് ആ ഇവിടെ നമുക്ക് ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല ഇവിടെ നമുക്ക് ആംഗിൾ ഉണ്ട് ഒരു സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആംഗിൾ ഡിപ്പെൻ്റൻ്റ് ആണ് ഇത് ആംഗിൾ ഇൻഡിപ്പെൻ്റ് ആണ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സോ ഇതാണ് കൂളോംസ്ലോയും ലോയും തമ്മിലുള്ള കമ്പാരിസൺ ഓക്കെ സോ നിങ്ങൾ നിങ്ങളിത് പഠിക്കുക ബയോസാവട്ട് ലോ ഇതേപോലെ തന്നെ ഡെഫിനേഷൻ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് നമുക്ക് നമുക്കിതിനടുത്തൊരു ഡെറിവേഷൻ ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് സോ അത് നിങ്ങൾ ഒപ്പം പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അവിടെ യൂസ്ഫുൾ ആണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്